ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അവർ ഒരു ബില്യൺ ഡോളർ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ഞാൻ നൂറ് കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ എൻ്റെ പ്ലേറ്റിൽ എന്തെങ്കിലും വിളമ്പിയാൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് കഴിക്കേണ്ടതാണോ അല്ലയോ എന്ന് എനിക്കറിയാം നിങ്ങൾ എന്തെങ്കിലും ഇന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഊർജ്ജസ്വലമായിട്ടാണോ സജീവമായിട്ടാണോ നിങ്ങൾ അനുഭവപ്പെടുന്നതെന്ന് നിരീക്ഷിക്കുക ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഞങ്ങളുടെ ആശ്രമത്തിൽ വന്നാൽ അവിടെ എല്ലാവരും ശാരീരികമായി വളരെയധികം ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർ രാവിലെ പത്തുമണിക്കും വൈകുന്നേരം ഏഴ് മണിക്കുമാണ് ഭക്ഷണം കഴിക്കുന്നത് രണ്ടു നേരം മാത്രം എത്രയോ ഡോക്ടർമാരാണ് എന്നോട് പറയുന്നത് അവർ പോഷക ആഹാരക്കുറവ് കൊണ്ട് മരിക്കും അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും നിങ്ങൾ ഇത് ചെയ്യണം അത് ചെയ്യണം സാധാരണയായി ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രമേ കഴിക്കൂ ഒരു ദിവസം നല്ല രീതിയിൽ ഭക്ഷണം അത്രമാത്രം ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഇല്ല വേണ്ട സദ്ഗുരു അങ്ങയുടെ യാത്രകളും ജോലിയുമൊക്കെ നോക്കുമ്പോൾ ഇത് സംഭവിക്കും അത് സംഭവിക്കും അങ്ങ് നാലു മണിക്കൂർ ഒരു തവണയെങ്കിലും കഴിക്കണം എന്തെങ്കിലും കഴിച്ചിരിക്കണോ ഞാൻ പറഞ്ഞു എന്നെ വിട്ടേക്ക് ഞാൻ നല്ല ആരോഗ്യത്തിലാണ് എന്നാൽ ഇപ്പോൾ വലിയൊരു യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ ഇപ്പോൾ പറയുന്നു ഇടവെട്ടുള്ള ഉപവാസം ഇത് അസംബന്ധമല്ല നല്ലതാണ് പക്ഷേ നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ് അവർ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയുന്നു പതിനാറ് മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം അപ്പോൾ നിങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാവും ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ പിന്നെന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലളിതമായ ഒരു കാര്യം ഇതാണ് ഇതിന് പല വശങ്ങളുണ്ട് മനഃശാസ്ത്രപരവും ശാരീരികവുമായത് എന്നാൽ ഇപ്പോൾ ലോകത്ത് ക്യാൻസർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാൻസർ എന്ന് പറയുന്നത് സമൂഹത്തിലെ ഒരു കുറ്റവാളിയെപ്പോലെയാണ് നമുക്കെല്ലാവർക്കും ഇതുണ്ട് പക്ഷേ അവ എങ്ങനെയായിരിക്കണമോ അതിനപ്പുറത്തേക്ക് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ മാത്രം അല്ലെങ്കിൽ അവർ കൂട്ടത്തോടെ ഒരേ സ്ഥലത്ത് തമ്പടിച്ചാൽ അവർ സംഘടിത കുറ്റവാളികളെ കുറ്റവാളികളെപ്പോലെയായി മാറും എനിക്ക് ഉറപ്പാണ് കൊച്ചിയിലും പോക്കറ്റ് പോക്കറ്റിടിക്കാരുണ്ട് ഹലോ ചെറിയ രീതിയിലുള്ള കുറ്റവാളികൾ അവർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നു രണ്ടോ മൂന്നോ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു നമ്മളത് വളരെ ഗൗരവമായി എടുക്കുന്നില്ല നമ്മൾ നമ്മളവയെ കണ്ടില്ലെന്നടിക്കും കാരണം അത് സംഭവിക്കുന്നു എന്നാൽ നൂറുപേരും സംഘടിതമായി ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നുവെന്ന് കരുതുക അപ്പോൾ നമ്മൾ അതിനെ തകർക്കാൻ ആവുന്നത് ചെയ്യണം കാരണം അത് സമൂഹത്തിന് ഭീഷണിയായി മാറുമെന്ന് നമുക്കറിയാം ക്യാൻസർ കോശങ്ങളും ഇതുപോലെ തന്നെയാണ് കുറ്റവാളികൾ അവർ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അവയുടെ ഒരു പൊതു സ്വഭാവം ഇതാണ് അവ സാധാരണ എട്ടു മുതൽ പന്ത്രണ്ട് ഇരട്ടി വരെ കഴിക്കുന്നു മറ്റു കോശങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഇടയിൽ മതിയായ ഇടവേള നൽകിയാൽ അവയിൽ ഭൂരിഭാഗവും മരിക്കും അവർ അതിജീവിക്കില്ല ഇത് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇപ്പോൾ അവർ ഒരു ബില്യൺ ഡോളർ ഗവേഷണത്തിലൂടെ കണ്ടെത്തി ഞാൻ നൂറ് കണക്കിന് ആളുകളെ കണ്ടിട്ടുണ്ട് വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നവർ അതിനു കാരണം ടാങ്ക് ഒഴിയുന്ന സമയത്തെല്ലാം അവർ ഇന്ധനം നിറയ്ക്കുന്നില്ല യോഗാ കേന്ദ്രത്തിൽ എല്ലായ്പ്പോഴും ആളുകൾ വളരെയധികം സജീവമാണ് അതുകൊണ്ട് മൂന്ന് മുപ്പതാകുമ്പോഴേക്കും എല്ലാവർക്കും വിശക്കാൻ തുടങ്ങും വൈകുന്നേരം മണിയൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് നന്നായി വിശക്കും പക്ഷേ നമ്മൾ അങ്ങനെ ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു കാരണം ഒഴിഞ്ഞ വയറും വിശപ്പും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളാണ് വിശപ്പ് എന്നാൽ നിങ്ങളുടെ ഊർജ്ജത്തിൻ്റെ അളവ് കുറയാൻ തുടങ്ങുന്നു എന്നാണ് എന്നാൽ ഒഴിഞ്ഞ വയറ് ഒരു നല്ല കാര്യമാണ് യോഗശാസ്ത്രത്തിൽ ഇന്ന് ആധുനിക ശാസ്ത്രവും ഇതിനനുസൃതമായി വരുന്നുണ്ട് പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ അനുഭവത്തിലൂടെ അറിയുന്ന കാര്യങ്ങളിലേക്ക് വരാൻ നിങ്ങൾ ഒരു ബില്യൺ ഡോളർ ചിലവാക്കുന്നു കാരണം ഗവേഷണം എന്നാൽ എത്ര ദശലക്ഷം ഡോളർ എന്നാണ് അതങ്ങനെയാണ് നിങ്ങളുടെ വയറ് ശൂന്യമായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ശരീരവും തലച്ചോറും മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തുക എങ്ങനെയാണ് കഴിക്കുന്നത് എത്ര മാത്രമാണ് കഴിക്കുന്നത് പക്ഷേ നമ്മുടെ വയറ ശൂന്യമായിരിക്കണം പരമാവധി രണ്ടോ രണ്ടരയോ മണിക്കൂറിനുള്ളിൽ അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ വയറോടെ ഉറങ്ങാൻ പോകാൻ സാധിക്കും ഉറങ്ങാൻ കഴിയില്ലെന്ന് കരുതും അങ്ങനെ ഉറങ്ങാൻ കഴിയും ഏകദേശം ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തോളം ഞാൻ രണ്ടര മുതൽ മൂന്ന് മണിക്കൂർ വരെ മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് അല്പം മടി ബാധിച്ചു മൂന്നര മുതൽ നാല് മണിക്കൂർ വരെ ഞാൻ ഉറങ്ങും ഇത്രയധികം ദീർഘദൂര യാത്രകളും മറ്റും ചെയ്തിട്ടും യാത്രയുടെ നിലവാരം പറയുമ്പോൾ അടുത്ത കുറേ ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ പോകുന്ന യാത്രകളുടെ എണ്ണം പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല അതെ കേൾക്കണോ വേണ്ട ആവശ്യമില്ല കാരണം അടുത്ത പത്ത് ദിവസങ്ങളിൽ ഞാൻ അഞ്ച് രാജ്യങ്ങളിലായിരിക്കും ഒരുപാട് ഒരുപാട് പരിപാടികൾ ഒന്നു കഴിഞ്ഞാൽ മറ്റൊന്ന് അതിനാൽ അമിതമായി ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഇതെല്ലാം വളരെ ലളിതമായി കൊണ്ടുപോകാൻ സാധിക്കും ഇത് വളരെ പ്രധാനമാണ് എല്ലാവരും രണ്ടു നേരം കഴിക്കുമ്പോൾ ഞാൻ ഒരു നേരം മാത്രമാണ് കഴിക്കുന്നത് വൈകുന്നേരം മാത്രം കാരണം എത്ര കഴിക്കണം എന്നൊക്കെ ഓർത്ത് വിഷ്രമിച്ച് പ്ലേറ്റിന് മുന്നിൽ ഇരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് നന്നായി കഴിക്കാൻ ഇഷ്ടമാണ് അതുകൊണ്ട് വൈകുന്നേരം നാല് മുപ്പതിനും അഞ്ചിനും ഇടയിൽ കഴിക്കും അടുത്ത ഭക്ഷണം പിറ്റേ ദിവസം അതുപോലെ എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഹലോ കാരണം ഏതെങ്കിലും രീതിയിൽ ശരീരത്തിന് ഒരു ശുദ്ധീകരണമോ ക്രമീകരണമോ നടക്കണമെങ്കിൽ നിങ്ങളുടെ വയറ് ശൂന്യമായിരിക്കണം അത് വളരെ പ്രധാനവുമാണ് അല്ലെങ്കിൽ കോശങ്ങളുടെ തലത്തിലുള്ള ശുദ്ധീകരണം നടക്കില്ല വേണ്ടാത്തതെല്ലാം നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയിട്ട് പിന്നീട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നു നിങ്ങൾ ഭക്ഷണത്തെ തൊട്ടില്ലെങ്കിൽ അത് നല്ലതാണോ എന്ന് നിങ്ങൾക്കൊരിക്കലും അറിയാൻ കഴിയില്ല ഭക്ഷണം തൊടാൻ പോലും പറ്റാത്തതാണെങ്കിൽ അതെങ്ങനെയാണ് കഴിക്കുക എന്ന് എനിക്കറിയില്ല so we should not have to our mothers and we eat with with our our fingers because uh, touching food helps us to stay in contact with it നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ കൈയുടെ ശുചിത്വം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ് കത്തിയുടെ വൃത്തി പൂർണമായും നിങ്ങളുടെ കൈയിലല്ല നിങ്ങളല്ലാതെ മറ്റാരും ഈ കൈകൾ ഉപയോഗിച്ചിട്ടുമില്ല അതിനാൽ ഇതെത്രത്തോളം വൃത്തിയുള്ളതാണോ വൃത്തിയുള്ളതാണോ അല്ലയോ എന്നതിന് ഇപ്പോഴൊരു ഉറപ്പുണ്ട് കത്തിമുള്ളുമാണെങ്കിൽ ഇതാരാണ് ഉപയോഗിച്ചത് എന്തിനാണ് ഉപയോഗിച്ചത് എങ്ങനെയാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല ഒരു ഒരു ടിഷ്യുപയോഗിച്ച് മാത്രമാണ് അത് ക്ലീൻ ചെയ്തത് അത് നിങ്ങളെ തരുമ്പോൾ നല്ല വൃത്തിയായിരിക്കും എല്ലാത്തിനുമുപരി നിങ്ങൾക്ക് ഭക്ഷണം അനുഭവപ്പെടില്ല ആദ്യത്തെ കാര്യം ഞങ്ങൾ പഠിച്ചിട്ടുള്ളത് ഭക്ഷണം മുന്നിൽ കൊണ്ടുവയ്ക്കുമ്പോൾ കുറച്ചു നേരം അതിന്റെ മുകളിൽ കൈകൾ വെച്ച് അതിനെ അനുഭവിക്കുക ഭക്ഷണം എങ്ങനെയുള്ളതാണെന്ന് സ്പർശിച്ചറിയുക എൻ്റെ പ്ലേറ്റിൽ എന്തെങ്കിലും വിളമ്പിയാൽ തൊട്ട് നോക്കുമ്പോൾ തന്നെ അത് കഴിക്കേണ്ടതാണോ അല്ലയോ എന്ന് എനിക്കറിയാം കഴിക്കേണ്ടാത്തതാണെങ്കിൽ ഞാനത് രുചിച്ച് നോക്കിയിട്ട് നിരസിക്കുകയല്ല ചെയ്യുന്നത് ഞാനത് കഴിക്കില്ല കാരണം എൻ്റെ കൈകൾ ആദ്യം തന്നെ രുചിക്കുന്നു എന്ന അർത്ഥത്തിലല്ല നാവാണ് രുചിക്കുന്നത് ഭക്ഷണം അറിയുന്നു ആദ്യം ഭക്ഷണം അറിയുക എന്നതാണ് നിങ്ങൾക്കൊരു വ്യക്തിയെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി ആൻഡ് കൊടുക്കുന്നു ഞാൻ ഞാൻ സാധാരണ അത് ഒഴിവാക്കുകയാണ് ചെയ്യാറ് എന്നാൽ നിങ്ങളുടെ ഭക്ഷണമാകാൻ പോകുന്ന ഭക്ഷണം ആദ്യം നിങ്ങളുടെ കൈകൾ അറിയണം നിങ്ങൾ ശാരീരികമായി ഇത് തൊടുന്നില്ലെങ്കിലും ബോധവാന്മാരായിരിക്കുക അവിടെ ഉണ്ടായിരിക്കുക ഭക്ഷണം നിങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അത് വ്യക്തമായി തന്നെ പറയും ഏത് ഭക്ഷണം ഏത് ദിവസം നിങ്ങളിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം കാരണം എല്ലാ ദിവസവും നിങ്ങളുടെ ശരീരം ഒരുപോലെയല്ല എല്ലാ ദിവസവും ഓരോ നിമിഷവും വ്യത്യസ്തമാണ് നിങ്ങൾക്ക് ഭക്ഷണത്തെ കുറിച്ച് അറിഞ്ഞാൽ ഈ ദിവസം ഈ ഭക്ഷണം നിങ്ങൾക്കുള്ളിലേക്ക് പോകണോ വേണ്ടയോ എന്ന് അറിയാൻ കഴിയും അത്രയധികം അവബോധം കൊണ്ടുവരികയാണെങ്കിൽ ആളുകളോട് അവർ എന്താണ് കഴിക്കേണ്ടതെന്ന് നിരന്തരം പറയേണ്ടതില്ല ഓരോ ദിവസവും എന്താണ് കഴിക്കേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം നിങ്ങൾ ജീവിതത്തിൽ ഇത് മാത്രമാണ് കഴിക്കേണ്ടത് എന്ന ഒരു കുറിപ്പില്ല എനിക്ക് മാത്രമേ ഇത് കഴിക്കാൻ കഴിയൂ എന്നത് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയാണ് നിങ്ങൾ ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതും അത് കഴിക്കുന്നതുമെല്ലാം ബോധപൂർവം സംഭവിക്കണം നിങ്ങൾ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ അത് എങ്ങനെ കഴിക്കുന്നു എന്നതും പ്രധാനമാണ് നിങ്ങൾ ഇതെങ്ങനെ കഴിക്കുമെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഓരോ സമയത്തെയും സംബന്ധിച്ചാണ് കഴിക്കുന്ന ഓരോന്നും ഓരോ ജീവനായിരുന്നു അത് ഒരു സസ്യമോ മൃഗമോ പച്ചക്കറിയാകട്ടെ ഓരോന്നിനും ജീവനുണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെയോ നിങ്ങളതിനെ ഭക്ഷണമാക്കുകയാണ് നിങ്ങളതിനെ വളരെ വളരെ നന്ദിയോടെ കഴിക്കണം കൃതജ്ഞതയോടെ നിങ്ങൾ അതിനെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തോടുള്ള ഭക്തിയുടെയും ഞാൻ ഭക്തി എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് കൂടുതലാണെന്ന് തോന്നിയേക്കാം പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു ഞങ്ങൾ നിങ്ങളെ ഒരു മുറിയിലാക്കി നിങ്ങൾക്ക് അഞ്ച് ദിവസത്തേക്ക് ഒന്നും കഴിക്കാൻ തന്നില്ല ദൈവമുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ചോദിക്കുക ഭക്ഷണം അതിനാൽ അതത്ര പ്രധാനമാണ് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണം ഒരു വസ്തുവല്ല അതൊരു വസ്തുവല്ല അതൊരു ചരക്കല്ല അതൊരു ജീവിതമാണ് ഇതിന്ന് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന വസ്തുവാണ് അതിനാൽ നിങ്ങൾ അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കണം അപ്പോൾ അത് പ്ലേറ്റിലായിരിക്കുമ്പോൾ അത് പുറത്തായിരിക്കുമ്പോൾ അതിനൊരു മൂല്യവും ഇല്ല എന്നാൽ അത് കഴിക്കുകയും അത് നിങ്ങളുടെ മാംസവും രക്തവുമായി മാറുന്ന നിമിഷം അത് പെട്ടെന്ന് മൂല്യമുള്ളതായി മാറി എന്തിനാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത് ഇത് നിങ്ങളുടെ പാത്രത്തിൽ വരുമ്പോൾ തന്നെ വളരെ പ്രധാനമാണ് നിങ്ങൾ ഇത് നിങ്ങളുടെ ഭാഗമായി കണക്കാക്കണം വളരെ ഭക്തിയോടെ നിങ്ങളത് കഴിക്കണം ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന രീതി തന്നെ ഒന്ന് മാറ്റുകയാണെങ്കിൽ ഭക്ഷണം നിങ്ങളുടെ ഉള്ളിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കും ബോധമുണ്ടാവുക എന്നാൽ ഇതാണ് ആളുകൾ പറയുന്നു നിങ്ങളുടെ ബോധം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല രാസഘടനകൾക്ക് മാത്രമേ സാധ്യമുള്ളൂ എന്ന് എനിക്ക് അവരോട് വളരെ സഹതാപമുണ്ട് കാരണം ജീവിതം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത് മനുഷ്യബോധം ആഴമേറിയതും ആഴത്തിലുള്ളതുമായ സ്വാധീനം ചെലുത്തുന്നു നമ്മൾ തൊടുന്ന എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും മറ്റൊരു ജീവനെ നമ്മുടെ ജീവന്റെ ഭാഗമാക്കി മാറ്റുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അത്തരമൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് വളരെ നന്ദിയോടെയും ബഹുമാനത്തോടെയും നമ്മൾ കൈകാര്യം ചെയ്യണമെന്നത് വളരെ പ്രധാനമാണ് നല്ല ശീലം മോശം ശീലം എന്നൊന്നുമില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ശീലം എന്നാൽ നിങ്ങൾ അബോധപൂർവം പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം നിങ്ങൾ അബോധപൂർവമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വളരെ മോശം കാര്യമാണ് കാരണം നിങ്ങൾ ബോധപൂർവം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാണ് എന്നതാണ് മനുഷ്യനായിരിക്കുന്നതിന്റെ മുഴുവൻ പ്രാധാന്യവും മനുഷ്യനായിരിക്കുന്നതിന്റെ ഭംഗി നമുക്കെല്ലാം ബോധപൂർവ്വം ചെയ്യാൻ കഴിയും ഒരു മൃഗം ബോധപൂർവ്വമല്ലാതെ ചെയ്യുന്നത് അതേ കാര്യം നമുക്ക് ബോധപൂർവം ചെയ്യുവാൻ കഴിയും നമുക്ക് ബോധപൂർവ്വം അല്ലാതെ ഭക്ഷണം കഴിക്കാം അല്ലെങ്കിൽ ബോധപൂർവ്വം കഴിക്കാം നമുക്ക് അബോധപൂർവം ശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് ബോധപൂർവം ശ്വസിക്കാം എല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ബോധപൂർവം ചെയ്യാം ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുന്ന നിമിഷം പെട്ടെന്ന് തന്നെ മനുഷ്യൻ വളരെ പരിഷ്കൃതവും അതിശയകരവുമായി മാറുന്നു ആരെങ്കിലും നടക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം ബോധപൂർവമാണെങ്കിൽ അത് മനോഹരമല്ലേ ഒരു സുന്ദര മനുഷ്യനാവില്ലേ ശരിയല്ലേ അത്രയുള്ളൂ എന്തുകൊണ്ട് ഇന്ന് ഒരു നല്ല കാര്യമെന്ന മട്ടിൽ നാം ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ശീലമെന്നാൽ ഉറപ്പിച്ചു വെച്ച കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടതേയില്ല രാവിലെ എഴുന്നേൽക്കുന്നു കാര്യങ്ങൾ സംഭവിക്കുന്നു ഇല്ല നിങ്ങളുടെ ജീവിതം യാന്ത്രികമാക്കാൻ ശ്രമിക്കരുത് അത് കാര്യക്ഷമതയല്ല അത് യന്ത്രത്തിന്റെ സ്വഭാവമാണ് ഇത് ബുദ്ധിപരമായും ബോധപൂർവവും പ്രവർത്തിക്കേണ്ടതാണ് ഇതൊരു യന്ത്രത്തെ പോലെ പ്രവർത്തിക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത് അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യം വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് അനുയോജ്യമായിരിക്കണം അത് ശരീരത്തിനുള്ളതാണ് ഈ ശരീരത്തിനായുള്ള നിർമ്മാണ വസ്തുവാണ് ഇത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം എന്താണ് ഉചിതമായ ഭക്ഷണം നിർഭാഗ്യവശാൽ എല്ലാം താറുമാറായി ഇപ്പോൾ പരമ്പരാഗതമായി ഈ രാജ്യത്ത് നമ്മൾ വളരെ വിവേകത്തോടെയാണ് കഴിച്ചിരുന്നത് എന്നാൽ ഈ ആയിരം വർഷത്തെ അധിനിവേശങ്ങൾ മറ്റു തരത്തിലുള്ള ഭക്ഷണ സംസ്കാരങ്ങൾ കൊണ്ടുവന്നു ഇന്ന് ദേശീയ ഭക്ഷണ ക്രമം അല്ലെങ്കിൽ പാസ്തയാണ് ഇതിൽ ഏതാണ് എനിക്കറിയില്ല രണ്ടു ഇപ്പം മത്സരിക്കുകയാണ് അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതാണ് ഏറ്റവും അനുയോജ്യമായത് എന്ന് നോക്കുവാനുള്ള സമയമാണിത് ഞാൻ ആ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയാൽ അത് വളരെ നീണ്ടുപോകും എന്നാൽ നിങ്ങൾ ഭക്ഷണം പരീക്ഷിച്ചു നോക്കണം നാവ് കൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഇന്ന് കഴിച്ചു നോക്കുക എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഊർജ്ജസ്വലമായിട്ടാണോ സജീവമായിട്ടാണോ നിങ്ങൾ അനുഭവപ്പെടുന്നതെന്ന് നിരീക്ഷിക്കുക നിങ്ങളിപ്പോൾ മരിക്കാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നതെങ്കിൽ അതൊരു നല്ല ഭക്ഷണമല്ല ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൂടുതൽ ഊർജ്ജസ്വലത തോന്നുകയാണെങ്കിൽ കോഫിയുടെ കാര്യമല്ല കാരണം അതൊരു ഉത്തേജകമാണ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ശരീരം ചടലവും സജീവമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അത് നല്ല ഭക്ഷണമാണ് ശരീരം അത് ഇഷ്ടപ്പെടുന്നു ഭക്ഷണം കഴിച്ചിട്ട് മയക്കം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ശരീരത്തിന് ഇഷ്ടപ്പെട്ടില്ല ബുദ്ധിമുട്ടാവുകയാണ് അതിനാലാണ് ഉണ്ടാക്കുന്നത് അതിനാൽ ഈ അടിസ്ഥാനത്തിൽ മാത്രം വേറെ ധാരാളം മാർഗങ്ങളുണ്ട്